നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ വെടിനിർത്തൽ നീണ്ട 11 ദിവസത്തെ സംഘർഷത്തിനൊടുവിലാണ് ഇസ്രായേലിനും പാലസ്തീനും ഇടയിൽ സമാധാനം നിലവിൽ വന്നത് ഇന്ന് വെളുപ്പാങ്കാലം 2 മണിയോടെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും നേതൃത്വത്തിൽ നിർണായകമായ ചില മധ്യസ്ഥ ശ്രമങ്ങളാണ് നടന്നത് ഒടുവിൽ അമേരിക്കയും സമാധാന നീക്കങ്ങൾക്ക് പച്ചക്കൊടി കാണിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി പലവട്ടം ഫോണിൽ സംസാരിച്ചു ഒടുവിൽ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിക്കുകയായിരുന്നു സുരക്ഷ സംബന്ധിച്ച ഇസ്രായേൽ ക്യാബിനറ്റ് അടിയന്തര യോഗം ചേർന്നു വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ തങ്ങൾ സന്നദ്ധമാണ് എന്നവർ അറിയിച്ചു തുടർന്ന് പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം ജോ ബൈഡനെ അറിയിക്കുകയായിരുന്നു നീണ്ട 4 ദിവസത്തെ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും ശ്രമങ്ങൾക്ക് ഒടുവിൽ ഫലം കണ്ടു ഗാസയിൽ മാത്രം 232 പാലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലികളായ 9 പേരും മറ്റു രാജ്യക്കാരായ 3 പേരും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് നഷ്ടമായത് 12 ജീവനുകൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് സൈനിക സന്നാഹത്തിൽ വൻ കുറവ് വരുത്തും എന്ന് പ്രതീക്ഷയുണ്ടെന്ന് ജോ ബൈഡൻ പറഞ്ഞു അതിർത്തിയിലെ സംഘർഷത്തിനും ഇപ്പോൾ അയവ് വന്നിട്ടുണ്ട് ഗാസയിൽ ഹമാസ് പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ജനങ്ങൾക്ക് ആശ്വാസമായി ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ ഉപാധികളില്ലാതെ തങ്ങളും വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് ഹമാസ് പറഞ്ഞു എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നപ്പോൾ ഇസ്രായേൽ മുൻപോട്ട് വെച്ച ചില വ്യവസ്ഥകൾ ഹമാസ് അംഗീകരിച്ചതിന്റെ വിവരങ്ങളും പുറത്തുവരുന്നു ഈജിപ്ത് മുൻകൈയെടുത്ത് നടത്തുന്ന സമാധാന ശ്രമങ്ങളോട് സഹകരിക്കുകയാണെന്നും ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷീൻ ബെറ്റിന്റെയും ചാരസംഘടനയായ മൊസാദിന്റെയും ഉൾപ്പെടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയാണ് ഉപാധികളില്ലാതെ വെടിനിർത്തലെന്ന് ഇസ്രായേൽ വിശദീകരണ കുറിപ്പ് എഴുതി ഔദ്യോഗികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഏറ്റവും ഒടുവിൽ ടെലിഫോണിൽ സംഭാഷണം നടത്തിയതിനു ശേഷമാണ് നിർണായക പ്രഖ്യാപനം നടത്തിയത് എന്നാൽ ഈ വെടിനിർത്തൽ ധാരണ ഹമാസിന്റെ വിജയമാണ് എന്ന് ഹമാസ് പ്രഖ്യാപിച്ചു തുടർന്ന് പാലസ്തീനികൾ തെരുവുകളിൽ ഇറങ്ങി ആനന്ദ നൃത്തം ചെയ്തു കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ കയറി പാലസ്തീനികൾ വിജയം ആഘോഷിക്കുന്നത് വലിയ വാർത്തയായിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപനത്തിനുശേഷം ഇസ്രായേലിലെ രണ്ട് നഗരങ്ങളിൽ അപായ സൈറണുകൾ മുഴങ്ങിയത് ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കി എന്നാൽ മിസൈൽ ആക്രമണങ്ങൾ ഒന്നും പിന്നീട് ഉണ്ടായില്ല പൂർണ്ണ വെടിനിർത്തൽ തന്നെയാണ് ഇപ്പോൾ പ്രദേശത്ത് 100 കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 232 പേരാണ് പാലസ്തീനിൽ കൊല്ലപ്പെട്ടത് നിരപരാധികളുടെ ജീവൻ ഇങ്ങനെ കളയണമോ എന്നാൽ ഇസ്രായേൽ വിലയിരുത്തുന്നത് മറ്റൊരു തരത്തിലാണ് നിർണായകമായിരുന്നു ഈ സംഘർഷം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഹമാസ് തങ്ങളുടെ ആയുധശേഖരത്തിന്റെ മൂർച്ച കൂട്ടുന്നു 2014ലെ സംഘർഷത്തിനു ശേഷം മേഖലയിൽ കാര്യമായ ആക്രമണങ്ങൾ ഒന്നുമുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഹമാസ് തങ്ങളുടെ ആയുധശേഷി പരമാവധി വർദ്ധിപ്പിക്കുകയായിരുന്നു ടണൽ ശൃംഖലകളിൽ വൻതോതിൽ ആയുധ നിക്ഷേപം നടത്തിയും പോരാളികളെ ഒളിപ്പിച്ചുമൊക്കെ പുതിയ യുദ്ധതന്ത്രങ്ങളായിരുന്നു അവർ പദ്ധതിയിട്ടത് ഭാവിയിൽ ഇത് ഇസ്രായേലിന് കൂടുതൽ അപകടമാകും എന്ന് ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് റിപ്പോർട്ട് നൽകി ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ സമിതിയും ഇത് സംബന്ധിച്ച വിശദ പഠനം നടത്തി സംഘർഷം ഉണ്ടായ നിലയ്ക്ക് ഹമാസിനെ തരിപ്പണമാക്കുകയാണ് ഇപ്പോൾ വേണ്ടതെന്നും അല്ലെങ്കിൽ ഭാവിയിൽ അത് ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നും അവർ റിപ്പോർട്ട് കൊടുത്തു അതിന്റെ തുടർചലനങ്ങളായിരുന്നു പിന്നീട് ലോകം കണ്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തുടക്കം മുതൽ ഹമാസിനെ തകർക്കും എന്ന ഉഗ്രശബ്ദമെടുത്ത് നീങ്ങിയതും അതുതന്നെയാണ് പ്രതിരോധ മന്ത്രി ബെന്നി ഗാൻസിന്റെയും പ്രഖ്യാപനത്തിന് പിന്നിൽ ഹമാസിനെ തരിപ്പണമാക്കുക എന്ന ലക്ഷ്യമായിരുന്നു ആദ്യ 5 ദിവസം കഴിഞ്ഞപ്പോൾ നെതന്യാഹുവിന്റെ നിർണായക പ്രഖ്യാപനമെത്തി ലക്ഷ്യത്തിലേക്കുള്ള പാതി വഴിയിലെത്തിയിരിക്കുന്നു ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്യം പൂർത്തിയാക്കിയേ ആക്രമണങ്ങൾ അവസാനിപ്പിക്കൂ തൊട്ടു പിന്നാലെ ബെന്നി ഗാൻസും ആ പ്രഖ്യാപനം തന്നെ നടത്തി ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നാൽ പിന്നീട് ഇക്കാര്യത്തിലും കൂടുതൽ വിശദീകരണങ്ങൾ പുറത്തെത്തി ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുകയല്ല ഹമാസിന്റെ ആയുധശേഷിയുടെ 75% നശിപ്പിക്കുകയായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ആയുധശേഷി മാത്രമല്ല യുദ്ധസന്നാഹമൊരുക്കാനുള്ള ടണൽ ശൃംഖലകളെയും പൂർണ്ണമായി തകർത്തെറിയുക ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നു
ഇസ്രായേലിന്റെ ഏറ്റവും നിർണായകമായ ടമാർ ഗ്യാസ് റിംഗിനെ ചുറ്റുമുള്ള ഹമാസ് നീക്കവും അവരെ ഭയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ നേവൽ ബേസും പൂർണ്ണമായി തകർക്കുക ഇസ്രായേൽ ലക്ഷ്യമിട്ടു. ഹമാസ് ചില അന്തർവാഹിനികൾ വരെ സംഘടിപ്പിച്ചു എന്ന വിവരം ഇസ്രായേലിന്റെ പക്കലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സമുദ്രത്തിനടിയിലൂടെ പോകുന്ന ട്രോണുകൾ വരെ ഇസ്രായേൽ സേന തകർത്തെറിഞ്ഞത്. ഇസ്രായേലിന്റെ നീക്കം കൃത്യമായിരുന്നു. ഹമാസിന്റെ മുഴുവൻ ഇന്റലിജൻസ് നെറ്റ്വർക്കുകളും തകർത്തെറിയുക, അവരുടെ സൈബർ വിംഗ് പൂർണ്ണമായും നശിപ്പിക്കുക, ഒപ്പം കമാൻഡിംഗ് ഓഫീസർമാരുടെ ആസ്ഥാന മന്ദിരങ്ങളും കെട്ടിടങ്ങളുമൊക്കെ പൂർണ്ണമായി തകർത്തെറിയുക. ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഇസ്രായേൽ നടന്നു നീങ്ങിയത്. ഏറ്റവും ഒടുവിൽ പൂർണ്ണമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോഴും ഹമാസിന്റെ ആയുധശേഷിയും സംഹാരശേഷിയുമൊക്കെ മുക്കാൽ ഭാഗവും നശിപ്പിച്ചെറിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ. പലസ്തീനികളെ സംബന്ധിച്ച് ഇതൊരു വിജയ ദിനം തന്നെയാണ്. ഈ നിലയിൽ ആക്രമണം തുടർന്നിരുന്നുവെങ്കിൽ പലസ്തീൻ വെറും മണ്ണും കല്ലുമായി മാറുമായിരുന്നു. ആ ഭയം അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ രൂക്ഷമായിരുന്നു. 58,000 പലസ്തീനികളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലായനം ചെയ്തത്. ഇതും ഏറെ ആശങ്കയുളവാക്കി ഗാസ മുനമ്പിൽ. ഇന്നലെ തുടർച്ചയായ ടെലിഫോൺ സംഭാഷണങ്ങളായിരുന്നു ജോ ബൈഡനും നെതന്യാഹുവും തമ്മിൽ മണിക്കൂറുകളോളം നീണ്ടത്. ഇതിനിടയിൽ ഈജിപ്തിൻ്റെ പ്രതിനിധികൾ അമേരിക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. ഈജിപ്തിൻ്റെ പ്രതിനിധികൾ തന്നെയാണ് ഹമാസ് ഗ്രൂപ്പുകളുമായും സംസാരം തുടർന്നത്. ഇരുവിഭാഗങ്ങളെയും വെടിനിർത്തൽ വക്കിലെത്തിക്കാൻ ഒടുവിൽ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥർക്ക് കഴിഞ്ഞു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഈജിപ്തിൻ്റെ പ്രതിനിധി സംഘം ഗാസ മുനമ്പിലേക്ക് കുതിച്ചു. ഇനിയൊരാക്രമണം ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നുറപ്പു കൊടുത്തിരിക്കുന്നത് ഈജിപ്ത് തന്നെയാണ്. എന്നാൽ ഏറ്റവും നിർണായക പ്രഖ്യാപനം നടത്തിയത് ജോ ബൈഡൻ തന്നെയാണ്. ഗാസ മുനമ്പിലെ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അമേരിക്കൻ സഹായം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. പക്ഷേ ഹമാസിനി ആയുധശേഷി വീണ്ടെടുക്കുന്നതിൽ അമേരിക്കയ്ക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഹമാസ് ഏതെങ്കിലും തരത്തിൽ ആയുധശേഷി കൈവരിക്കുന്നുണ്ടോ എന്ന് ഞങ്ങളും നിരീക്ഷിക്കും. വെടിനിർത്തലിനെ പൂർണ്ണ മനസ്സോടെ പിന്നീട് ബ്രിട്ടനും ഫ്രാൻസുമൊക്കെ സ്വാഗതം ചെയ്തു. ലോകരാഷ്ട്രങ്ങൾ ഒന്നൊന്നായി ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും ഈ സമാധാന നീക്കങ്ങളെ ഇപ്പോൾ അഭിനന്ദിക്കുന്നു. എന്തായാലും ആ വെടിനിർത്തൽ ലോകത്തിന് ആശ്വാസം പകരുന്നത് തന്നെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.